മല്ലുകെ എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന ഇഞ്ചുറി അപ്ഡേഷനാണ് പങ്കുവെക്കാനുള്ളത്. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ടൂറിന്റെ കപ്പ് മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാനപ്പെട്ട താരങ്ങളൊന്നും കളിച്ചിട്ടുണ്ടായിരുന്നില്ല. ലെസ്കോവിക്ക്, ദിമിത്രോസ് പോലുള്ള പ്രധാനപ്പെട്ട താരങ്ങൾക്കൊന്നും ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡിൽ തന്നെ ഇടം പിടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഈ രണ്ടു താരങ്ങളെയും കേരള ബ്ലാസ്റ്റേഴ്സ് സ്കോഡിൽ ഉൾപ്പെടുത്താത്തതിന് പ്രധാനപ്പെട്ട കാരണം ഈ രണ്ടു താരങ്ങൾക്കും പരിക്കായിരുന്നു. ലെസ്കോവിക്കിനായിരുന്നു പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നത്. ദിമിത്രോസിനാണെങ്കിൽ വേണ്ടത്ര രീതിയിലുള്ള ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ താരത്തിന് സാധിക്കാതെ പോയിട്ടുമുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു ഈ രണ്ട് താരങ്ങളെയും ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ടൂറിന്റെ കപ്പ് മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡിൽ ഉൾപ്പെടുത്താതിരുന്നത്. എന്നാൽ പൂർവ്വശക്തിയോടുകൂടി ഈ രണ്ട് താരങ്ങളും ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് ഗോൾ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ലെസ്കോവിക്കിന്റെ പരിക്ക് പൂർണ്ണമായിക്കൊണ്ട് മാറിയിട്ടുണ്ട്, ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ടെന്ന് ചുരുക്കം. എന്നാൽ ദിമിത്രോസ് ശാരീരിക ക്ഷമത വീണ്ടെടുത്തിട്ടുണ്ടെന്നാണ് ഗോൾ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. എങ്കിൽ പോലും ദിമിത്രോസ് ട്രെയിനിങ്ങിൽ പങ്കെടുത്ത് തുടങ്ങിയിട്ടില്ല. ലെസ്കോവിക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, ട്രെയിനിങ് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ദിമിത്രോസിന് വിശ്രമം അനുവദിച്ചിരിക്കുകയാണെന്ന രീതിയിലാണ് ഗോൾ ഇന്ത്യയുടെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത ടൂറിന്റെ കപ്പ് മത്സരം ഓഗസ്റ്റ് 18-ാം തീയതിയാണ്. ബാംഗ്ലൂർ എഫ് സിയുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത ടൂറിന്റെ കപ്പ് മത്സരം വരുന്നത്. ഏതായാലും അടുത്ത മത്സരത്തിനുള്ളിൽ തന്നെ ദിമിത്രോസിന് പൂർവ്വശക്തിയോടുകൂടി തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ലെസ്കോവിക്കിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല, ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട്. ദിമിത്രോസിന്റെ കാര്യത്തിലാണ് ആശങ്ക ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. കാരണം ശാരീരിക ക്ഷമത വീണ്ടെടുത്തിട്ടുണ്ടെങ്കിലും ദിമിത്രോസ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ ട്രെയിനിങ് പുനരാരംഭിച്ചിട്ടില്ല എന്നാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഏതായാലും വരും ദിവസങ്ങളിൽ ദിമിത്രോസിന് ട്രെയിനിങ് ആരംഭിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.